പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. SRM ഗ്ലോബൽ വിഷൻ ഒരുക്കുന്ന എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം എല്ലാം പഠിപ്പിക്കുന്ന കർത്താവായ യേശു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാം പഠിപ്പിക്കുന്ന കർത്താവായ യേശു, അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചിലരുടെയെങ്കിലും മനസ്സിൽ നമുക്ക് അറിവില്ലാതിരുന്ന, നമുക്ക് കഴിവില്ലാതിരുന്ന ചില സാഹചര്യങ്ങളിലൊക്കെ ദൈവം നമ്മെ പഠിപ്പിച്ച സാഹചര്യങ്ങൾ, നമ്മളെ കൈപിടിച്ച് നടത്തിയ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരും. നമ്മുടെ ദൈവം നമ്മളെ വിളിക്കുന്നവൻ മാത്രമല്ല, നമ്മളെ കൈപിടിച്ച് നമ്മളെ പഠിപ്പിച്ച് ക്രിസ്തു എന്ന തലയോളം ഉയരണമെന്നും വളരണമെന്നും നമ്മളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ റോമാ ലേഖനം 8:28-29 വചനങ്ങൾ നമുക്കറിയാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ഇത് താൻ മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ വേണ്ടിയാണ്. ഈ ഒരു പദ്ധതിയാണ് ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുകയും നമ്മളെ വളർത്തുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ. തന്റെ പുത്രനെ പോലെ നമ്മളെ ആക്കി തീർക്കുക എന്നുള്ള പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ള പല സാഹചര്യങ്ങളും ദൈവം അനുവദിക്കുന്നതും ദൈവം നമ്മെ അതിലൂടെ കടന്നു പോകുവാനൊക്കെ നമ്മളെ അനുവദിക്കുന്നതിന്റെ കാരണം അതാ. ദൈവം സകല പദ്ധതികളും നമ്മുടെ സകല സാഹചര്യങ്ങളിലും ഒരു നന്മയ്ക്കായി മാറ്റുന്ന ഒരു ദൈവം. നമ്മെ പഠിപ്പിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും നമ്മെ പഠിപ്പിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇന്നത്തെ ശുശ്രൂഷയിൽ നാം ചിന്തിക്കുന്നത് പ്രധാനമായും ക്രിസ്തുവിലേക്കുള്ള വളർച്ചയും ക്രിസ്തുവിലേക്കുള്ള ആശ്രയത്വ ബോധവും നമ്മിൽ കൂടുതലായി വർദ്ധിച്ച് ദൈവത്തിന്റെ ഈ പദ്ധതിയോട് നാം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനായി നാം ചിന്തിക്കുന്ന വിഷയം എല്ലാം പഠിപ്പിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. കർത്താവിന്റെ വചനം നമ്മോട് സംസാരിക്കുന്ന 1 യോഹന്നാൻ 2:27 വാക്യത്തിൽ കർത്താവിന്റെ വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും, അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ. ഹല്ലേലൂയ. കണ്ടോ, ആ വചനം നമ്മളോട് പറയുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. ഒന്നാമതായി പറയുന്നു, ആരാണ് നമ്മെ പഠിപ്പിക്കുന്നത്? ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, അഥവാ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണല്ലോ ക്രിസ്തുവിന്റെ അഭിഷേകം. ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മൾ നിലനിൽക്കുന്നതാണല്ലോ നമ്മുടെ അഭിഷേകം. ക്രിസ്തു നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ആ അഭിഷേകം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മളിൽ നിലനിൽക്കുന്നതായ ഒരു അഭിഷേകമാണ് ഇതെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഇതിൽ വിശ്വസിക്കാവുന്ന ഒരു അഭിഷേകമാണ്, നിലനിൽക്കുന്ന ഒരു അഭിഷേകമാണ്. ഏതൊരു സാഹചര്യത്തിലും മുമ്പോട്ട് പോകുമ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്ന അഭിഷേകമാണ്. അഭിഷേകമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ അഭിഷേകം വ്യാജമല്ല, ഇത് സത്യമാണ്. ഈ അഭിഷേകത്തിൽ നിങ്ങൾ നിലനിൽക്കുവിൻ, കർത്താവ് നമ്മെ എല്ലാം പഠിപ്പിക്കുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ കാലത്തും തന്റെ ഈ ഭൂമിയിലെ തന്റെ ശുശ്രൂഷ ജീവിതത്തിലും നമ്മെ ശിഷ്യന്മാരെ പഠിപ്പിച്ച്, ജനത്തെ പഠിപ്പിച്ച്, ദൈവജനത്തെ ഒരുക്കി
അതിനൊരു ദൗത്യം കർത്താവിന്റെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നല്ലോ. ആ ശുശ്രൂഷ ദൗത്യം കർത്താവ് മുമ്പോട്ട് തുടർന്നുകൊണ്ട് പോവുകയാണ്. അതാണ് ഈ വചനം നമ്മോട് പറയുന്നത്. കർത്താവിന്റെ ഈ ശുശ്രൂഷ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മളെ വളർത്തുന്ന, നമ്മളെ മെനയുന്ന, നമ്മളെ പുത്രനെ പോലെ ആക്കി തീർക്കുന്ന ഈ ശുശ്രൂഷ കർത്താവിന്റെ ആത്മാവിനാൽ, കർത്താവിന്റെ അഭിഷേകത്താൽ നമ്മൾ ഓരോരുത്തരിലും മുമ്പോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞ് അപ്പനിൽ ആശ്രയിക്കുന്നത് പോലെ കർത്താവിൽ ആശ്രയിച്ച് ഓരോ സാഹചര്യത്തിലും നമുക്ക് പഠിക്കുവാൻ സാധിച്ചാൽ, കർത്താവിന്റെ വചനം പറയുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നുവെന്ന്. ഈ ഒരു എളിമയോടുകൂടി ആരെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ, ആരെല്ലാം അപ്പന്റെ പക്കൽ കടന്നു ചെല്ലുന്നോ അവരെയെല്ലാം പഠിപ്പിക്കാൻ, കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്നത് പോലെ ഒരപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മെ പഠിപ്പിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. കർത്താവിന്റെ പുതിയ ഉടമ്പടിയിൽ പറയുന്നത് അത് തന്നെയാണ്. ഞാൻ അവരുടെ ദൈവവും അവരെന്റെ ജനവുമായിരിക്കും. ഞാനായിരിക്കും അവരെ കൈപിടിച്ച് നടത്തുന്നത്. ഞാനായിരിക്കും അവരെ പഠിപ്പിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ ഞാൻ എന്റെ നിയമങ്ങൾ എഴുതും. അങ്ങനെ കൈപിടിച്ച് നടത്തി പഠിപ്പിച്ച് കർത്താവിന് നമ്മളെ നടത്തുവാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. നാം വീണ്ടും വായിക്കുന്നു കൊരിന്തോസർക്ക് എഴുതിയ 1 3:6. കൊരിന്തോസ് 1:6. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്. ഹല്ലേലൂയ. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിന്റെ വയലും വീടും. കർത്താവിന്റെ വചനം പറയുന്നു, പ്രിയപ്പെട്ടവരെ, പൗലോസായ ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ വളർത്തിയത് ദൈവമാണ്. നടുന്നവനും നനയ്ക്കുന്നവനും അല്ല പ്രാധാന്യം, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അർഹിക്കാത്ത മേഖലകളിലും നമുക്ക് യോഗ്യതയില്ലാത്ത സാഹചര്യങ്ങളിലുമൊക്കെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നതും നടത്തുന്നതിനുമൊക്കെ പുറകിൽ നമ്മുടെ ഈ ആശ്രയ ബോധമാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ്. നമുക്കറിയാം എന്റെ ശുശ്രൂഷ ജീവിതത്തിന്റെ തുടക്ക നാളുകളിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പരിശീലനങ്ങൾ ഒക്കെ കിട്ടണമെന്നും, ഒരുപാട് പരിശീലനങ്ങളിലൂടെ കടന്നു പോകണമെന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും സാഹചര്യങ്ങൾ കാരണം അങ്ങനെയൊന്നും അധികം നടന്നില്ല. എന്നാൽ ആ സാഹചര്യത്തിൽ ഉള്ളിൽ കൊണ്ട് നടന്ന ഒരു വിഷമമാണ്, നടന്നില്ലല്ലോ, പരിശീലനങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റിയില്ലല്ലോ, ശുശ്രൂഷപരമായി എങ്ങനെ ശുശ്രൂഷകൾ ചെയ്യും, എങ്ങനെയാണെന്ന് അറിയില്ല എന്നുള്ള സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോയപ്പോൾ, പണ്ടെങ്ങോ ദൈവത്തിന്റെ ഒരു പ്രവചന ശബ്ദം ഇങ്ങനെ പറഞ്ഞത് എന്റെ ചെവിയിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ദൈവമായിരിക്കും നിന്നെ പഠിപ്പിക്കുന്നത്. ഒരപ്പനും മകനും എന്ന ബന്ധത്തിലൂടെ ദൈവം നിന്നെ കൊണ്ടുപോകും, അവൻ നിന്നെ എല്ലാം പഠിപ്പിക്കും എന്നൊക്കെയുള്ള പ്രവചന ശബ്ദം എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നു. ഏതാനും വർഷങ്ങളുടെ ശുശ്രൂഷകൾ കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു കാര്യം ബോധ്യമായി. നമ്മെ പരിശീലിപ്പിക്കാൻ ആരുമില്ലെങ്കിലും, നമുക്ക് പരിശീലിക്കാൻ, നമ്മെ പരിശീലിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇല്ലെങ്കിലും, സാഹചര്യങ്ങൾ വിപരീതമാണെങ്കിലും, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് എന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നു, നടുന്നവനും നനയ്ക്കുന്നവനുമല്ല,
വളർത്തുന്നവനായ ഒരു ദൈവമുണ്ട്, നമ്മെ പഠിപ്പിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. നമ്മുടെ ബുദ്ധിയുടെ തലങ്ങളിൽ നമുക്ക് മനസ്സിലാകുവാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ചില വെളിപാടുകൾ തന്ന് പൗലോസ് ലീഹ പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പഠനത്തിൽ അദ്ദേഹം നമ്മളോട് പഠിപ്പിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 11 പഠിപ്പിക്കുമ്പോൾ പൗലോസ് ലീഹ ഇങ്ങനെയാണ് പറയുന്നത്. 11:23 നാം ഇങ്ങനെ വായിക്കുന്നു, എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്, കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇതെന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ആ ഒരു പെസഹ രാത്രിയിൽ അവിടെ സന്നിഹിതനായിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്കപ്പുറം പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നു, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്, കർത്താവ് എന്നെ പഠിപ്പിച്ച കാര്യം ഇതാണ്, കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നാം ഓരോരുത്തർക്കും ഒരു വലിയ പ്രത്യാശയുണ്ട്, ഉറച്ച വിശ്വാസമുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്ക് ലഭിക്കും, കർത്താവിൽ നിന്ന് ലഭിക്കുവാനിരിക്കുന്ന ഒരുപാട് ദൈവിക രഹസ്യങ്ങളും വെളിപാടുകളും പൗലോസ് ലീഹ ഇങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും. പൗലോസ് ലീഹയ്ക്ക് ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് വചനം പഠിച്ച, നിയമങ്ങൾ പഠിച്ച പൗലോസ് അപ്പോസ്തലൻ അതിനേക്കാൾ മുന്നേ, അതിനേക്കാൾ ഉയർന്ന് പ്രാധാന്യം കൊടുക്കുന്നത് കർത്താവ് പഠിപ്പിച്ച, കർത്താവിൽ നിന്ന് ലഭിച്ച വെളിപാടുകൾക്കാണ്. കർത്താവ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരെക്കാൾ കൂടുതൽ വെളിപാടുകൾ ലഭിച്ച് ആ വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോയ പൗലോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം ഇതാണ്, കർത്താവിന് നമ്മെ പഠിപ്പിക്കാൻ സാധിക്കും. കർത്താവിനോട് നമ്മൾ ചോദിക്കുകയേ വേണ്ടു. ആ കർത്താവിലേക്കുള്ള ആശ്രയ ബോധത്തിൽ നിന്നുകൊണ്ട്, കർത്താവേ എനിക്കിതിന് കഴിയില്ല, കർത്താവേ എനിക്ക് ഇതിനെ പഠിപ്പിക്കണമേ എന്നുള്ള ഒരു ചോദ്യം, അതിന്റെ ഉത്തരമായി കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയും നമ്മളെ മെനയുകയും നമ്മളെ പുത്രനെ പോലെ അനുരൂപനാക്കി തീർക്കുകയും നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ഓരോ പ്രവർത്തന മേഖലകളിലും ഒരു ചെറിയ കാര്യം പോലും ഒരു കുഞ്ഞപ്പനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുവാനും അത് പഠിപ്പിച്ചു തരുവാനും കഴിയുന്ന ഒരു ബന്ധമാണ് ദൈവമക്കൾ എന്ന നിലയിൽ നമുക്കുള്ളത് ദൈവവുമായി. ഞാൻ പിതാവും അവരെന്റെ പുത്രന്മാരുമായിരിക്കും, ഞാൻ ദൈവവും അവരെന്റെ ജനവുമായിരിക്കും. ഈ ഒരു ബന്ധത്തിലാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നു. നിങ്ങൾ അതിൽ നിലനിൽക്കുവിൻ, അതിൽ നിലനിൽക്കുവിൻ. ആ അഭിഷേകം നമ്മെ എല്ലാം പഠിപ്പിക്കും. ആമേൻ, ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11 അതിന്റെ 1 മുതലുള്ള വചനങ്ങൾ, അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അടുക്കൽ തന്റെ ശിഷ്യന്മാർ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോഴെല്ലാം അവിടുന്ന് അവരെ പഠിപ്പിക്കുന്ന, അവിടുന്ന് അവരെ തന്നെ ശുശ്രൂഷയിലേക്ക്, തന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:3 വായിക്കുന്നുണ്ട്, 40 ദിവസത്തോളം ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു,
കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ ശുശ്രൂഷ ദൗത്യമായിരുന്നു തന്റെ ജനത്തെ പഠിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 28:20 നാം വായിക്കുന്നത് പോലെ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. കർത്താവിന്റെ ദൗത്യം, നമ്മെ പഠിപ്പിക്കുന്ന ദൗത്യം. കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു, നിങ്ങൾ പോയി ഈ കൽപ്പനകളെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും കർത്താവിന്റെ അടുക്കൽ, ഗുരു നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പിശാശു ബാധിതനെ സുഖപ്പെടുത്തുവാൻ കഴിയാതിരുന്നത് കർത്താവേ, എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി കടന്നു വരുന്ന തന്റെ ശിഷ്യരെ കർത്താവ് പഠിപ്പിക്കുകയാണ്. ഇതേ രീതിയിൽ ഇന്ന് ഞാനും നിങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് പഠിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ ഇന്നും അതേ ശുശ്രൂഷ, തന്റെ ദൗത്യം, തന്റെ അഭിഷേകത്താലും നമ്മൾ നിലനിൽക്കുന്ന അഭിഷേകത്താലും കർത്താവിന്റെ ആത്മാവിനാലും നമ്മെ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടേ മുമ്പോട്ട് പോകുന്ന ദൈവത്തിന്റെ വലിയ ഒരു കൃപ, നമ്മൾ ഓരോരുത്തരും ആ കൃപയിലേക്ക് ചേർന്നുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത, ഇനി പങ്കെടുക്കുവാനിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്ക് വചനം മനസ്സിലാക്കുവാൻ, കർത്താവേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ, കുടുംബത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകുവാൻ, അങ്ങനെ ഏതൊരു പ്രവൃത്തി മേഖലകളിലും ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണമേ, ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടി ഒരു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഒരുപാട് വലിയതായി ദൈവത്തിലുള്ള ആശ്രയം, നമുക്ക് ദൈവം നമ്മെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നവനാണ്, നമ്മുടെ അപ്പനാണ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന നമ്മുടെ അപ്പനാണെന്നുള്ള വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും കടന്നു വന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ, അങ്ങ് ഞങ്ങളെ അവിടുത്തെ അഭിഷേകം ഞങ്ങൾ നിലനിന്നുകൊണ്ട് ഞങ്ങൾക്ക് അറിവില്ലാത്ത, ഞങ്ങൾക്ക് കഴിയില്ലാത്ത, അങ്ങ് ആഗ്രഹിക്കുന്ന അവിടുത്തെ പുത്രനെ പോലെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കി തീർക്കുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾ പഠിക്കുവാനുള്ളതെല്ലാം ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ വളർത്തണമേ. അതിനായി ഞങ്ങളെ പരിപൂർണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച അഭിഷേകം ഞങ്ങളെ പഠിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്.